ഇത് പുതിയതായിട്ട് വന്ന മദർ ബോർഡ് റീബോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റെൻസിൽ ആട്ടോ. അപ്പോൾ മെക്കാനിക്കിൻ്റെ ഇതുവരെ വന്നുകൊണ്ടിരുന്ന ബാക്കിയുള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടി റേറ്റ് കുറവാണ് ഈ മോഡലിൽ വരുന്ന. ഇത് ഏകദേശം എക്സ് മുതൽ 13 പ്രോ മാക്സ് വരെ ഉണ്ട്. ഓരോ പീസ് വെച്ച് എണ്ണാണെങ്കിൽ ഏകദേശം ഒരു 9 പീസ് ഉണ്ട്. ആ ഒരു സിം ട്രേൻ്റെ ആ ഒരു ഇതെടുക്കാം, ചെറിയൊരു പീസ് എടുക്കും. പിന്നെ അതിൻ്റെ ആ പ്ലേറ്റ് വരുന്ന ലെഫ്റ്റ് രണ്ട് ഭാഗത്തും ചെയ്യാൻ പറ്റും മറച്ചു വെച്ചിട്ട്. എക്സ് മുതലിപ്പോൾ എക്സ്, എക്സസ്, എക്സസ് മാക്സ്, 11, 11 പ്രോ, 11 പ്രോ മാക്സ്, 12, 12 മിനി, 12 പ്രോ, 12 പ്രോ മാക്സ്, 13, 13 മിനി, 13 പ്രോ, 13 പ്രോ മാക്സ്, ഒരുവിധം 13 പ്രോ മാക്സ് വരെ എല്ലാം വരുന്നുണ്ട്. ബാക്കിയുള്ള ഇതുവരെ വന്നുകൊണ്ടിരുന്ന QLE-ൻ്റെ സാധനമൊക്കെ വന്ന് എക്സ് മുതൽ 12 പ്രോ മാക്സ് വരെ വരുന്നു. ഇപ്പോൾ 13 പ്രോ മാക്സ് വരെ വരുന്നുണ്ട്. പിന്നെ റിലൈഫിൻ്റെ വന്നിരുന്നു ഈ മോഡല്, പിന്നെ മെക്കൈഡിൻ്റെ വന്നിരുന്നു ഈ മോഡൽ. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് പറഞ്ഞ മെക്കാനിക്കിൻ്റെ ആണ്. പി ഹീറ്ററും വരുന്നുണ്ട് വേറെ സെപ്പറേറ്റ് ആയിട്ട്, ചെറിയ റേറ്റിൻ്റെ. പി ഹീറ്റർ വരുന്ന മെക്കാനിക്കിൻ്റെ 2500 ഉള്ളൂ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. പിന്നെ ഇതിനെ പറ്റി പറയാനുള്ള നല്ല മാഗ്നറ്റ് ഉള്ള പവറാണ്. അപ്പോൾ എല്ലാ മോഡലിലും മാഗ്നറ്റ് നല്ല പവർ തന്നെ ഓൾറെഡി ഉള്ളത്. സ്റ്റെൻസിൽ അത്യാവശ്യം കുഴപ്പമില്ല, കട്ടിയുള്ള ടൈപ്പാണ് സാധനം വരുന്നത്. പിന്നെ ഒരു സ്റ്റെൻസിൽ തന്നെ മുകളിലും അടിഭാഗത്തുമായിട്ട് ഒരേ മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു 11 പ്രോക്ക് എടുക്കുകയാണെങ്കിൽ 11 പ്രോ മാക്സിമം 13 സ്റ്റെൻസിൽ ഒറ്റ ഇത് തന്നെ വരുന്നുണ്ട്. മുകളിലും അടിയിലുമായിട്ട് മാക്സിമം ഒരു സ്റ്റെൻസിൽ തന്നെ ആ വലുപ്പത്തിൽ പൊള്ളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതായിരിക്കും. അങ്ങനെ ആകുമ്പോൾ റൈറ്റും കുറയുള്ളൂ. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത് ഇതിനെ പറ്റിയിട്ട്, ആ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. പിന്നെ ബി ട്രെൻഡിൻ്റെ ഒരു ബ്രഷ് വരുന്നുണ്ട് കേട്ടോ, CPU ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളതാണ്, അതിനെക്കാട്ടി നല്ലൊരു ഐറ്റം ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും വാങ്ങാത്തവരുണ്ടെങ്കിൽ വാങ്ങി ഒരു പീസെങ്കിലും വാങ്ങി ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കൊണ്ടുപോയ ആൾക്കാരൊക്കെ അത്രയൊക്കെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഈ സ്റ്റെൻസിൽ രണ്ടിലും മുകൾ ഭാഗത്തും അടിഭാഗത്തും വരുന്നത് വേറെ വേറെ മോഡലായിട്ട്. അപ്പം അതിൻ്റെ മുകളിൽ വെച്ച് മാഗ്നറ്റിനും ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ച്. പിന്നെ ഐസിൻ്റെ സ്റ്റാൻഡും കുറേ ടൈപ്പ് വന്നിരിക്കണം. പിന്നെ ഐസിയും ബോർഡും ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡുണ്ട്. അമിയോണ്ടൊക്കെ വന്നിരിക്കണം, അമിയോണ്ട് ഉണ്ട്, മെക്കാനിക്കിൻ്റെ ഉണ്ട്. പിന്നെ ഈ സ്റ്റെൻസിലിപ്പോൾ സെപ്പറേറ്റ് വന്ന് തുടങ്ങുന്നുണ്ട്. ഈ സ്റ്റെൻസിൽ മാത്രമായിട്ട് എക്സിൻ്റെത് അങ്ങനെ 11-ൻ്റെതൊക്കെ ചെറിയ റേറ്റിൽ. അപ്പോൾ സ്റ്റാൻഡ് ആദ്യം വാങ്ങി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റെൻസിൽ മാത്രം വാങ്ങി യൂസ് ചെയ്യാനും പറ്റും. ഞാൻ എടുത്തിട്ടില്ല, കുറഞ്ഞ മോഡൽ ഒന്നോ രണ്ടോ മോഡൽ എടുത്തിട്ടുള്ളൂ. നോക്കട്ടെ ഇനി അത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഇത്ര എമൗണ്ട് കൊടുത്താൽ സ്റ്റാൻഡ് വാങ്ങേണ്ടി വരില്ല. ഇത് ശരിക്കും ആ സ്റ്റാൻഡ് മെറ്റൽ ടൈപ്പ് കേട്ടോ വരുന്നത്, വെച്ചാൽ ചിലപ്പോൾ ആ ടെമ്പറേച്ചർ ആ മെറ്റലിൽ വരാൻ മതിയാവും. മറ്റേ നമ്മളെ ഈ ആമിയോണ്ട വരുന്നത് ഈ സ്റ്റാൻഡ് വരുന്ന റൈറ്റ് കൂടുതലാണ്, പക്ഷെ അത് മെറ്റലല്ല, ഒരു കല്ല് ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ആ ചൂട് അങ്ങനെ അത്ര അങ്ങോട്ട് വലിച്ചെടുക്കില്ല, പക്ഷെ ഇത് ചൂടുണ്ടാകാൻ സാധ്യത ഉണ്ട് മെറ്റലായതിനെ കൊണ്ട്. പക്ഷേ ഇതിൻ്റെ റൈറ്റിൽ ഇത്ര തവണ മോഡൽ വരുന്ന വേറെ ഒന്നും കിട്ടില്ല.